നമസ്കാരം. ഇത്രയും നാൾ സംഘികൾക്കെതിരെ നിന്ന സേവ് ലക്ഷദ്വീപ് അടക്കം സുഡാപ്പികളെ സുഖിപ്പിക്കാൻ കിട്ടിയ ചാൻസ് ഒന്നും വെറുതെ കളയാത്ത പൃഥ്വിരാജ് ഇപ്പോൾ സംഘിയായിരിക്കുന്നു. ആരും കേട്ട് ഞെട്ടുകയൊന്നും വേണ്ട, പൃഥ്വിരാജിനെ പൊക്കിക്കൊണ്ട് നടന്ന സുഡാപ്പികൾ തന്നെയാണ് ഇപ്പോൾ പൃഥ്വിരാജിനെ സംഘിയാക്കിയിരിക്കുന്നത്. കുരുതി എന്ന സിനിമ ഇറങ്ങിയതിന് പിന്നാലെ സുഡാപ്പികളുടെ കണ്ണിലുണ്ണിയായ പൃഥ്വിരാജിന് സുഡാപ്പികളുടെ വക പൊങ്കാല തന്നെ കിട്ടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. സംഘിചാരനാണ് പൃഥ്വിരാജ് എന്ന് വരെ സുഡാപ്പികൾ ചാപ്പകുത്തി കഴിഞ്ഞു. മുസ്ലിം പ്രീണനത്തിൽ പേരുകേട്ട സെലക്റ്റീവ് വിഷയങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് പ്രതികരിക്കുന്ന പൃഥ്വിരാജ് ഒരൊറ്റ രാത്രി കൊണ്ട് സുഡാപ്പികളുടെ കണ്ണിൽ സംഘിയായത് വെറുതെയല്ലെന്ന് കുരുതി എന്ന സിനിമ കണ്ടവർക്ക് മനസ്സിലാകും. കേരളത്തിലെ സുഡാപ്പികളുടെ മനോനില വളരെ കൃത്യമായി കാണിക്കുന്ന ജിഹാദിനായി ഇറങ്ങി തിരിച്ച കടുത്ത മുസ്ലിം തീവ്രവാദിയായാണ് പൃഥ്വിരാജ് ഇതിൽ വേഷമിടുന്നത്. ആ വേഷമാണ് മുസ്ലിം മത തീവ്രവാദം പച്ചയ്ക്ക് തുറന്നു കാണിക്കുന്ന ആ സിനിമയാണ് ഇപ്പോൾ സുഡാപ്പികൾക്ക് പൃഥ്വിരാജ് കണ്ണിലെ കുരുവായതിന്റെ കാരണം. ഒരു തീവ്ര മുസ്ലിം മത വിശ്വാസി എങ്ങനെയായിരിക്കുമെന്ന് കുരുതിയിലൂടെ കാട്ടിത്തരുന്നുണ്ട്. മറ്റു മതസ്ഥരെല്ലാം കാഫിറുകളാണെന്നും അവർ കൊല്ലപ്പെടേണ്ടവരാണെന്നുമുള്ള ഭ്രാന്തൻ മതചിന്തകൾ തലച്ചോറിൽ കുത്തിക്കയറ്റിയ തീവ്രവാദികൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് ഈ സിനിമ കാട്ടിത്തരുന്നു. അത് സുഡാപ്പികളെ കുറച്ചൊന്നുമല്ല അലോസരപ്പെടുത്തിയത്. യഥാർത്ഥത്തിൽ ഈ വസ്തുതകളൊക്കെ സിനിമയിൽ കാട്ടുന്നുണ്ടെങ്കിലും സുഡാപ്പി മതഭ്രാന്തന്മാരുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നോർത്ത് സംവിധായകൻ നന്നായി തന്നെ ഭയന്നിരിക്കണം. മുഹമ്മദ് എന്ന പേര് ചോദ്യ പേപ്പറിൽ കൊടുത്ത ജോസഫ് മാഷിന്റെ കൈവെട്ടിയ മത തീവ്രവാദികൾ വിളയാടുന്ന നാട്ടിൽ ഇത്തരം ഒരു സിനിമ ഇറക്കിയാൽ തല തന്നെ അറുത്തു കളയാനും അവർ മടിക്കില്ല എന്ന സത്യം സംവിധായകൻ എങ്ങനെയാണ് വിസ്മരിക്കുക? അതുകൊണ്ട് തന്നെ ഹിന്ദു സമുദായത്തിന്റെ മതചിന്തകൾ കൂടി കൂട്ടിച്ചേർത്തും ആരെയും ഉപദ്രവിക്കാൻ തയ്യാറല്ലാത്ത സാധാരണ മുസ്ലിം മതവിശ്വാസികളെ കാട്ടിയും ബാലൻസ് ചെയ്യാൻ സംവിധായകൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ മതവെറി എന്നത് ഒരു മുസ്ലിം തീവ്രവാദിയോളവും വരില്ല ഹിന്ദുക്കളുടേത് എന്ന സത്യം അതിൽ തെളിഞ്ഞു കാണുകയാണ്. മാത്രമല്ല, ഹിന്ദുവിന്റെ ആരാധനാലയം കളങ്കപ്പെടുത്തിയത് കൊണ്ടാണ് ആ കുരുതി അരങ്ങേറിയതെന്ന് സിനിമ പറയുന്നുണ്ട്. അതുകൊണ്ട് സിനിമയിൽ ഉടനീളം മുഴച്ചു നിന്നത് മുസ്ലിം മതഭ്രാന്ത് ബാധിച്ച ഇന്നത്തെ സമൂഹമാണ്. പിന്നെ എങ്ങനെയാണ് ഓമനിച്ച് മടിയിൽ വെച്ച പൃഥ്വിരാജിനെ സുഡാപ്പികൾ വെറുക്കാതിരിക്കുക? തങ്ങളുടെ മതവെറി പച്ചയ്ക്ക് തുറന്നു കാട്ടുമ്പോൾ എങ്ങനെയാണ് പൃഥ്വിരാജിനെ സംഘി ചാപ്പ കുത്താതിരിക്കുക? ഇവിടെ ഓർക്കേണ്ടത് കടുത്ത സംഘി വിരോധിയായ സംഘികൾക്കെതിരെ മാത്രം വായ തുറക്കുന്ന പൃഥ്വിരാജിനെ വരെ അവർ സംഘിയാക്കി കളഞ്ഞു എന്നാണ്. ഇവരുടെ ശരിയായ മതഭ്രാന്ത് തുറന്നു കാട്ടിയാൽ അവർ സംഘിയാക്കപ്പെടും. അതിന് അവർക്ക് ഏത് മതമോ ഏത് ജാതിയോ ഏത് രാഷ്ട്രീയമോ ആവട്ടെ, തീവ്രവാദത്തിനെതിരെ പറഞ്ഞാൽ അവൻ സംഘിയാണ്, ആക്രമണം അർഹിക്കുന്നവനാണ്. മിസ്റ്റർ പൃഥ്വിരാജ് തീർച്ചയായും അതോർത്ത് പൊട്ടിക്കരയുന്നുണ്ടാവണം. തന്റെ നിലപാടുകൾ എന്നും അവർക്ക് വേണ്ടിയായിരുന്നല്ലോ. അവർക്ക് വേണ്ടി ഏത് പച്ചക്കളവും പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ താൻ മുന്നിലുണ്ടായിരുന്നല്ലോ. അതേ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവിടെയും പ്രയോഗിച്ചപ്പോൾ കൂടെ നിന്നവർ തന്നെ കുത്തിനു പിടിക്കുകയാണ്. എടാ സംഘി പൃഥ്വിരാജെ, നീ സംഘികളുടെ കയ്യിൽ നിന്നും എത്ര കാശ് വാങ്ങിയടാ എന്ന് അലറി പൊങ്കാലയിടുകയാണ്. ഇനി മനസ്സിലാക്കണം മിസ്റ്റർ പൃഥ്വിരാജ്, താങ്കൾ പാലൂട്ടി വളർത്തിക്കൊണ്ടിരുന്നത് എത്രമാത്രം അപകടം പിടിച്ച വിഷപ്പാമ്പുകളെയായിരുന്നു എന്നത്. സത്യം തുറന്നു പറഞ്ഞാൽ നിങ്ങളും അവർക്ക് വെറും കാഫിർ മാത്രമാണെന്ന്. പക്ഷേ ഈ ഒരു സിനിമയുടെ പേരിൽ സംഘികൾ താങ്കളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് വെറുതെ മനക്കോട്ട കെട്ടണ്ട. കാരണം ഈ സിനിമയിൽ താങ്കളുടെ കഥാപാത്രം പറയുന്നതും ചെയ്തു കൂട്ടുന്നതും ഒക്കെയാണ് ഇവിടുത്തെ മത തീവ്രവാദികളായ സുഡാപ്പികളും സഗാപ്പികളും ചെയ്യുന്നതെന്ന് സംഘികൾ ഇന്നോ ഇന്നലെയോ അല്ല, പണ്ടു മുതലേ ചങ്കൂറ്റത്തോടെ തന്നെ തുറന്നു പറയുന്നതാണ്. ആ ചങ്കൂറ്റം ലവലേശം ഇല്ലാത്ത നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കി അവർക്ക് പാല് കൊടുത്ത് വളർത്തിക്കൊണ്ടിരുന്നപ്പോഴേ താങ്കളുടെ ഉദ്ദേശശുദ്ധി സംഘികൾക്കെല്ലാം മനസ്സിലായതാണ്. അതുകൊണ്ട് താങ്കളുടെ പൊന്നോമനകളായ സുഡാപ്പികളുടെ കണ്ണിൽപ്പെടാതെ ഇരുട്ടു മുൻപ് വീട്ടിലേക്ക് ചെല്ലുക. താങ്കളുടെ അമ്മ കാത്തിരിക്കുന്നുണ്ടാകും. ഇത് കാലം കാത്തുവെച്ച കാവ്യനിധിയാണെന്ന് മാത്രം ഓർത്ത് അങ്ങ് സമാധാനിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.